ഹായ് എവരി വൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്നൊരു ജോർജിയൻ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ജോർജിയയിലേക്ക് നമ്മൾ ഈ ഒരു വെക്കേഷന് പോയിട്ടുണ്ടായിരുന്നു ഫാമിലിയായിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ജോർജിയയിലേക്ക് ഇനി പോകാൻ നിൽക്കുന്നവർക്കും ഇത് യൂസ്ഫുൾ ആവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ സ്കിപ്പടിക്കാതെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ അറിയാം. അതുപോലെ തന്നെ ജോർജിയയുടെ ഭംഗി നിങ്ങൾക്കും ആസ്വദിക്കാം കേട്ടോ. അപ്പോൾ സ്കിപ്പടിക്കാതെ കാണാൻ ശ്രദ്ധിക്കുന്നു വിചാരിക്കണം. അപ്പോൾ നമ്മൾ ജോർജിയയിലേക്ക് പുറപ്പെടുന്നത് യു എയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ യു എയിൽ നിന്ന് പോകുമ്പോൾ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, യു എയിൽ നിന്ന് വിസയില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് ജോർജിയ എന്ന് പറയുന്നത്. വാലിഡിറ്റി ഉള്ള യു എ എമിറേറ്റ്സ് ഐ ഡി ഉണ്ടെങ്കിൽ അവിടെ വിസ വേണ്ട, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഷാർജയിൽ നിന്നാണ് ജോർജിയയിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഷാർജ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഷാർജ വരെ നമ്മൾ ടാക്സിക്കാണ് പോയത് കേട്ടോ. അപ്പോൾ എയർ അറേബ്യയാണ് നമ്മുടെ ഫ്ലൈറ്റ്. യു എയിൽ നിന്ന് ജോർജിയയിലേക്ക് 3.5 മണിക്കൂറാണ് യാത്രാ സമയം. അതായത് ഇവിടുന്ന് നമ്മൾ നാട്ടിലേക്ക് പോകുന്ന അത്രയും സമയമാണ് വരുന്നത് കേട്ടോ. യു എയും ജോർജിയയും സെയിം ടൈം സോണിൽ ആയതുകൊണ്ട് തന്നെ രണ്ട് സ്ഥലങ്ങളിലും ലോക്കൽ ടൈമിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. വളരെ പെട്ടെന്ന് തന്നെ ചെക്ക് ഇൻ ചെയ്തു, പിന്നെ അതുപോലെ തന്നെ എമിഗ്രേഷനൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ 3.5 മണിക്കൂർ ഇരിക്കണമല്ലോ. അപ്പോൾ വീട്ടിൽ നിന്നാണെങ്കിൽ ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും നമുക്ക് കയ്യിൽ കരുതാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ഡൊനറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പല ടേസ്റ്റിലുള്ള ഡൊനറ്റാണ് വാങ്ങിയത് കേട്ടോ. അപ്പോൾ അതും കയ്യിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗേറ്റിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിരുന്നു. എന്നാലും ബസ് വന്ന് പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ അടുത്തെത്തി. ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ജോർജിയയിൽ ഇറങ്ങുമ്പോൾ ട്രാവൽ ഇൻഷുറൻസും ടിക്കറ്റും ഹോട്ടൽ ബുക്കിങ്ങും കാണിക്കണം. അപ്പോൾ അത് നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം. മൂന്നര മണിക്കൂറിന് ശേഷം നമ്മൾ ജോർജിയയുടെ മുകളിൽ എത്തിയിട്ടുണ്ട്. താഴേക്ക് നോക്കുമ്പോൾ നല്ല നീല കളറിലുള്ള വെള്ളമൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ജോർജിയ എന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത, ഏഷ്യക്കും യൂറോപ്പിനും ബോർഡർ ചെയ്തു വരുന്ന രാജ്യങ്ങളിലൊന്നാണ് ജോർജിയ എന്ന് പറയുന്നത്. പണ്ട് റഷ്യയുടെ യു എസ് എസ് ആർ, സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന സമയത്ത് അതിലൊരു അംഗ രാജ്യമായിരുന്നു. മാത്രമല്ല റഷ്യയെ അടക്കി ഭരിച്ചിരുന്ന ജോസഫ് സ്റ്റാലിൻ ജനിച്ചതും ജോർജിയയിലാണ്. പൊതുവെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോകുന്ന അത്രയും ചിലവില്ലാതെ, എന്നാൽ അതേ എക്സ്പീരിയൻസോടുകൂടി, മഞ്ഞുകാലത്താണെങ്കിൽ മഞ്ഞിലൂടെ തെന്നി നീങ്ങുന്ന സ്കീയിങ് പോലുള്ള ആക്ടിവിറ്റികളും, സമ്മറിലാണെങ്കിൽ മലനിരകളിലൂടെയുള്ള യാത്രകളുമായിട്ട് മനോഹരമാക്കുന്ന ഒരു പ്രകൃതിയാണ് ജോർജിയയിലുള്ളത്. അപ്പോൾ ഞാൻ പോയ ആ ഒരു സമയത്ത് ഇതിൻ്റെ വീഡിയോസൊക്കെ വാട്സപ്പിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്ത സമയത്ത് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പാക്കേജ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ നമ്മളൊരു പാക്കേജിൻ്റെ പുറത്ത് പോയതല്ല, നമ്മൾ തനിച്ച് പോയതാണ്. ഹസ്ബൻഡും ഞാനും മോളും ഞങ്ങളായിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഒരു ട്രാവൽ ഗ്രൂപ്പിൻ്റെയും കൂടെ പോയതല്ലായിരുന്നു. നമ്മൾ 3.5 മണിക്കൂർ കൊണ്ട് ജോർജിയ ട്ബിലിസി എയർപോർട്ടിലെത്തി. അവിടെ നമ്മൾ ആദ്യം അവിടുത്തെ സിം എടുത്തു നെറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, കാരണം നെറ്റ് അത്യാവശ്യമാണ്. റെൻ്റ് കാർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നമ്മൾ അവിടെ തന്നെ എടുത്തു. അപ്പോൾ ജോർജിയൻ ടൗണ് നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ നമ്മളിപ്പോൾ നേരെ പോകുന്നത് കസ്ബഗി ആണ് പോകുന്നത്. അത് മലനിരകളിൽ ഒരു ചെറിയ ഫേമസ് ആയിട്ടുള്ളൊരു വില്ലേജ് ഉണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പോകുന്ന വഴികളിലുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. നമുക്ക് കണ്ണ് പുറത്തുനിന്ന് എടുക്കാനേ തോന്നില്ല കേട്ടോ, കാരണം അത്രയും രസകരമായിട്ടുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഒരു തൂണുണ്ടല്ലേ, നല്ല ഹൈറ്റുള്ളൊരു തൂണാണ് കേട്ടോ. അതിൽ മുഴുവനായിട്ടും കുറേ പ്രതിമകൾ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വലിയൊരു പ്രതിമ, ഒരു സൂര്യനെപ്പോലെ എന്തോ ഒരു സംഭവം പിടിച്ചിട്ട് നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് നമുക്ക് പോകുന്ന വഴിക്ക് കാണാനുണ്ട്. അതിലൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളും ചരിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കറൻസി എന്ന് പറയുന്നത് ജോർജിയൻ ലാറിയാണ് ഇവിടുത്തെ കറൻസി. അതായത് ഒരു ലാറി എന്ന് പറയുന്നത് 1.5 ദിർഹമിനോടടുത്താണ്. മൂല്യം കൂടുതലുള്ള കറൻസിയാണ് കേട്ടോ. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, പണ്ട് കാലത്ത് തന്നെ വൈൻ ആദ്യമായി ഉൽപ്പാദിപ്പിച്ച് തുടങ്ങിയ രാജ്യങ്ങളിലൊന്നാണ് ജോർജിയ എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ പോണ വഴിയിൽ ഇവിടെ ഇതാ ഒരുപാട് പെയിൻറ്റിങ്ങുകൾ ഇങ്ങനെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, സെയിലിങ്ങിന് വേണ്ടിയിട്ടും കാണാൻ വേണ്ടിയിട്ടൊക്കെ. അത് ഒരുപാട് നീളത്തിലുണ്ടായിരുന്നു കേട്ടോ, ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളൂ. ജോർജിയ ഒരുപാട് മൊണാസ്ട്രികളും മലനിരകളും എല്ലാം ഉള്ള പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ജോർജിയയിലേക്ക് വിൻ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് നവംബർ മുതൽ മാർച്ച് വരെയാണ് നല്ല സമയം. അതുപോലെ മാർച്ചിന് ശേഷം ജൂൺ വരെയുള്ള സമയം അധികം തണുപ്പോ അല്ലെങ്കിൽ അധികം ചൂടോ ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് പറ്റിയൊരു കാലാവസ്ഥയാണ് കേട്ടോ.
സമ്മറിൽ പോവുകയാണെങ്കിൽ സാധാരണഗതിയിൽ 25 മുതൽ 30 ഡിഗ്രി വരെയൊക്കെ ചൂടുണ്ടാവും ഈ നഗരപ്രദേശങ്ങളിലൊക്കെ. അതേസമയം മലനിരകളിൽ മൗണ്ടെയിൻ റീജിയണുകളിലൊക്കെ 15 മുതൽ 20 ഡിഗ്രി ഒക്കെ ആയിരിക്കും. അതിനൊക്കെ നല്ലതായിട്ട് വിശന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ബർഗറൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് അടുത്ത യാത്ര വീണ്ടും നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഇനി നമുക്ക് എത്തിച്ചേരാനുള്ള സ്ഥലത്തേക്ക് 180 കിലോമീറ്റർ, അതായത് 4 മണിക്കൂർ മിനിമം റണ്ണിങ് ടൈം ഉണ്ട് കേട്ടോ. പക്ഷേ ആ യാത്ര ഒട്ടും നമ്മളെ മുഷിപ്പിക്കുന്നില്ല. ആ യാത്ര വളരെ സീനിക്കായിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് നമുക്ക് മഷ്കേറ്റ ലേക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു മൊനാസ്ട്രിയുള്ള അനനൂരി കോട്ട കാണാൻ പറ്റും. മനോഹരമായ നദികൾ അതിൻ്റെ തീരങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുപോലെ ടണലുകളും വഴിയോര റെസ്റ്റോറൻറ്റുകളും ചെറിയ ചെറിയ തട്ടുകടകളും അങ്ങനെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു ഉച്ച ടൈമൊക്കെ കഴിഞ്ഞ് നല്ലതായിട്ട് പിന്നെയും വിശന്ന് തുടങ്ങിയപ്പോൾ നമ്മൾ സൈഡിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ റെസ്റ്റോറൻറ്റുകളിലും ഇതുപോലെ വൈൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും വൈൻ കാണാൻ പറ്റും. ജോർജിയയിലെ ഒരു സ്പെഷ്യൽ ഫുഡായിട്ടാണ് മൊമോസ്. അപ്പോൾ നമ്മൾ അത് ഓർഡർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മൊമോസാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ ചീസിൻ്റെ ഒരു സംഭവം വന്നു കേട്ടോ. ഫുള്ളായിട്ട് ചീസാണ് അതിനകത്ത്. നല്ല സോൾട്ടൊക്കെ അടങ്ങിയിട്ടുള്ള ചീസാണ്. നമ്മളുടെ പിസ്സ ബ്രെഡ് പോലെയൊക്കെ തോന്നി. ടേസ്റ്റ് ഉണ്ടായിരുന്നു സംഭവം കേട്ടോ. പിന്നെ നമ്മൾ മട്ടൻ്റെ ഒരു ഐറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രില്ല്. അപ്പം എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ റെസ്റ്റോറൻറ്റിൻ്റെ ആ ഒരു ആംബിയൻസ് ഭയങ്കര ഭംഗിയുള്ളതായിരുന്നു കേട്ടോ. അവിടെ എന്തോ ഒരു ടൈപ്പ് ഫ്രൂട്ടൊക്കെ കണ്ടു. പേരെനിക്കറിയില്ല. കാണാൻ വേണ്ടിയിട്ട് ഒരു ബ്ലൂബെറിയുടെ ഒക്കെ പോലെ, പക്ഷെ നല്ല വലുപ്പമുള്ളൊരു കായായിരുന്നു കേട്ടോ അതിന്. അപ്പോൾ അതിൻ്റെ ചുറ്റിനും വെറുതെ നടക്കാനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന വീടുകളുടെ എല്ലാ മുറ്റത്ത് ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുന്തിരി കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും മുന്തിരി ഒരു തണലിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കൃഷിക്കായിട്ടൊക്കെ എല്ലാവരുടെ മുറ്റത്ത് ഓൾമോസ്റ്റും കാണാനുണ്ടായിരുന്നു. റോഡ് സൈഡിലാണെങ്കിലും ഒക്കെ ഈ ഒരു മുന്തിരിയുടെ വള്ളി കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയും അതുപോലെ മുന്തിരി വള്ളികൾ ഇങ്ങനെ പന്തലിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അവിടുന്ന് അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നമ്മളുടെ യാത്ര വീണ്ടും തുടർന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ദൂരം ഇനിയും പോകാനുണ്ട്. ജസ്റ്റ് നമ്മൾ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ രണ്ട് സൈഡിലും കാണാനുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. പിന്നെ ചെറിയ ചെറിയ പെട്ടിക്കടകൾ പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ തക്കാളിയുടെയൊക്കെ വലുപ്പം കണ്ടു കഴിഞ്ഞാൽ അത്ഭുതപ്പെടും. കാരണം ഒരു ആപ്പിളിനേക്കാൾ വലുപ്പത്തിലാണ് ഓരോ തക്കാളി. ആ തക്കാളി കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ചുവന്ന് നല്ല നമുക്ക് വെറുതെ കഴിക്കാൻ തോന്നുന്ന തരത്തിലുള്ള തക്കാളി, ആ ഒരു ടൈപ്പായിരുന്നു. അത് കഴിക്കാനും പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇവിടെ ഗ്രില്ലായിട്ടുള്ള ഐറ്റംസൊക്കെ തരുമ്പോൾ അവർ അതിൻ്റെ കൂടെ സാലഡ് പോലെ നമുക്ക് തരുന്നുണ്ട്. ഈ ഒരു ടൊമാറ്റോ വെറുതെ കട്ട് ചെയ്ത് വെച്ചിട്ട് നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഫുള്ളായിട്ടും പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുമായിരുന്നു. കാരണം ഒരു കാഴ്ചയും നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് പുറത്തേക്ക് തന്നെ നോക്കിയിരിക്കുമായിരുന്നു. പൊതുവേ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയാണ്, അവിടുത്തെ ബിൽഡിങ്ങും ആളുകളും മൃഗങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യും കേട്ടോ ഞാൻ. അപ്പം ഞാൻ നോക്കിയപ്പോൾ കണ്ടൊരു കാര്യമാണ്, അവിടുത്തെ ഡോഗ് ഒരു പ്രത്യേക സ്റ്റൈലിലാണ് കേട്ടോ. നല്ല തൊപ്പയൊക്കെയുള്ള തണുപ്പിലായതുകൊണ്ടായിരിക്കാം, തണുപ്പിൽ വളർന്ന നായകൾക്ക് അതിൻ്റേതായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ റബ്ബ് കൊടുത്തതായിരിക്കും. അപ്പോൾ ആ ഒരു ടൈപ്പിലാണ് കേട്ടോ കണ്ടത്. പിന്നെ ഒരുപാട് ഹണിയൊക്കെ സെയിൽ ചെയ്യുന്നത് പോലുള്ള തട്ടുകടകളൊക്കെ കണ്ടു കേട്ടോ. റോഡ് സൈഡിൽ തന്നെ അതുപോലെ ചെമ്മരിയാടിൻ്റെ ഇറച്ചി ഗ്രില്ല് ചെയ്ത് തരുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതീവ രുചികരമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ച് എൻജോയ് ചെയ്ത് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമ്മൾ യാത്ര ഇങ്ങനെ തുടരുകയാണ്. അപ്പോൾ ഇതാണ് ജിൻവാലി റിസർവെയർ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ഒരുപാട് ഫോട്ടോ എടുക്കാനുള്ള ഏരിയകളൊക്കെ ഉണ്ട് ഇവിടെ. ഫോട്ടോ എടുക്കാനുള്ള അടിപൊളി ഫ്രെയിമുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വ്യൂ ഫീലെല്ലാം കിടിലനാണ്, ഞാൻ പറയാൻ വാക്കുകളില്ല. കാരണം അത്രയും കണ്ണുകൊണ്ട് നമുക്ക് എൻജോയ് ചെയ്താൽ തന്നെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. നല്ല ഭംഗിയുള്ള കളറിലുള്ള വെള്ളം മലനിരകൾ, നല്ല എന്താ പറയുക, നമ്മൾ ഫോട്ടോയിലൊക്കെ കാണുന്ന അതേപോലെ ഇങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റുമ്പോൾ അതൊരു വല്ലാത്ത കുളിരായിരുന്നു കേട്ടോ ശരിക്കും. ഉച്ചസമയം കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ ഫോട്ടോ എടുക്കാൻ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കാരണം നമ്മൾ പിറ്റേ ദിവസമാണ് തിരിച്ചു വരുന്നത്. ആ ടൈമിലൊക്കെ അവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി പോകുന്ന സമയത്ത് തന്നെ നമ്മൾ ഫോട്ടോ എടുത്തത് നന്നായി തോന്നി. കാരണം ആ സമയത്ത് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ട് നിറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ. ആ കാണുന്നതാണ് അനനൂരി കാസിലെ. മൊത്തം നല്ല ആംബിയൻസ് ആണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ പിറ്റേ ദിവസമാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് ഇതിൻ്റെ തുടർച്ചയായിട്ട് ഞാനിടാം. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്.
അപ്പോൾ റോഡ് സൈഡിലൊക്കെ ഇതുപോലെ ഇങ്ങനെ ഒരുപാട് പന്നികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കൂട്ടം കൂട്ടായിട്ട്. ചോളം, പൊമഗ്രനൈറ്റ്, ബെറീസ്, പിന്നെ ഹണി, അങ്ങനെയുള്ള വ്യത്യസ്ത തരം കൃഷിയിടങ്ങളും നമുക്ക് കാണാൻ പറ്റിയിട്ടോ. ഇതാണ് പസനൂരി. ഇതുപോലുള്ള നദികളുടെ തീരത്തുകൂടെയാണ് നമ്മളുടെ യാത്ര കംപ്ലീറ്റ് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ ആ യാത്ര കംപ്ലീറ്റ് പോകുന്നത്. ഇമനല്ല, ഒരു 4 മണിക്കൂർ നമുക്ക് കസ്ബഗയിലേക്ക് റണ്ണിങ് ഉണ്ട്. പക്ഷേ നമുക്കതൊരു മടുപ്പിക്കുന്ന യാത്രയേ ആയിരുന്നില്ല. കാരണം ഇങ്ങനെ മലനിരകളിലൂടെയുള്ള യാത്രയും ഇതുപോലെ നദികളുടെ ഓരത്തോടുള്ള യാത്രയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല എൻജോയ് ചെയ്തിനെ പോകാൻ പറ്റും. പിന്നെ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള പൂക്കളൊക്കെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇടയിലിടയിൽ നമ്മളിങ്ങനെ നിർത്തി റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ നമുക്കൊരു കോഫി കുടിച്ചാൽ കൊള്ളാമെന്നായി. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിർത്തി ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ വേണ്ടോളം എൻജോയ് ചെയ്ത്. നല്ല തണുപ്പുള്ള വെള്ളമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു നദിയുടെ തീരത്ത് തന്നെ ഒരു പെൺകുട്ടി ചെറിയൊരു കച്ചവട സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി നമ്മൾ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു കൊണ്ട് ഓരോ കോഫിയും കുടിച്ച് ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു ഹണിയും വാങ്ങി, ജോർജിയൻ തേന്. അപ്പോൾ അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് നമ്മളുടെ കസ്ബഗയിലേക്കുള്ള യാത്ര വീണ്ടും തുടർന്നു. അപ്പോൾ കസ്ബഗി വിശേഷങ്ങളുമായിട്ടുള്ള വീഡിയോ നെക്സ്റ്റ് എപ്പിസോഡിൽ വരുന്നതാണ്. വീഡിയോ തുടർന്ന് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നമ്മളുടെ യാത്ര ഇവിടെ തുടരുന്നു. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.